ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ആനുവൽ എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, അതായത് നമ്മുടെ ഇംഗ്ലീഷ് സബ്ജക്റ്റിൻ്റെ. അപ്പോൾ എല്ലാവരും ഇംഗ്ലീഷ് സബ്ജക്റ്റിലെ എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചു കഴിഞ്ഞതല്ലേ? നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്റേഴ്സ് അറിയില്ലെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷ് സബ്ജക്റ്റിന് പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് ക്ലാസ് കാണുക. നമ്മൾ മലയാളത്തിൽ കഥയൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എക്സാം ആയിരിക്കുകയാണ്, ആനുവൽ എക്സാം ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് എന്താണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്, കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെയായിരിക്കും നമ്മുടെ ചോദ്യപേപ്പർ ഉണ്ടാവുക, നമ്മുടെ ഇംഗ്ലീഷ് സബ്ജക്റ്റിന് ചോദ്യ പേപ്പർ ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഈ ചോദ്യ പേപ്പറിൽ ഇത് കഴിഞ്ഞ വർഷം മുൻ വർഷങ്ങളിലത്തെയാണ്, 2018-19 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇവിടെ 6 ആക്ടിവിറ്റീസ് ആണ് ഉള്ളത്. അപ്പൊ ഇതേപോലെ നിങ്ങളുടെ പേര് എഴുതാനുള്ള ലൈൻ ഉണ്ടാവും. അപ്പൊ നമ്മുടെ പേര് എഴുതണം, സ്കൂളിന്റെ പേര് എഴുതണം, ഡിവിഷൻ എഴുതണം. അപ്പൊ ഇതുപോലെ 6 ആക്ടിവിറ്റീസ് ഉണ്ട് അല്ലെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ. 6 ആക്ടിവിറ്റീസ് ആണ് ഉള്ളത്. അല്ല, ഒന്നാമത്തെ ആക്ടിവിറ്റി, ആക്ടിവിറ്റി 1, നോൺ ഇവാലുവേറ്റീവ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ മാർക്കൊന്നും ഉണ്ടാവില്ല, പ്രത്യേകിച്ച് മാർക്കൊന്നും ഉണ്ടാവില്ല, അതാണ് നോൺ ഇവാലുവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഹൂ ഈസ് ഹൈഡിങ്, ആരാണ് ഒളിച്ചിരിക്കുന്നത് കണ്ടുപിടിക്കുന്നതാണ്. ജസ്റ്റ് കളറിങ് മാത്രമാണ്. ഓക്കെ, അതായത് ഈ കുത്തുകൾ ജോയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, കളർ ചെയ്യുക. ഇതുപോലെ ഇതൊരു കുട്ടി ചെയ്തതാണ്, അപ്പോൾ ഇതുപോലെ കളർ ചെയ്യുക, കളർ ചെയ്തിട്ട് ആരാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് പറയുക, അല്ലെങ്കിൽ ഇവിടെ എഴുതുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇവിടെ ചെയ്യാനുള്ളത്, കളറിങ് ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൽ നോക്കി ചിത്രം നോക്കി, ആരെയും ഒളിച്ചിരിക്കുന്നത് കാറ്റ് ആണ് അല്ലേ, CAT, കാറ്റ്. അതാണ് നമ്മുടെ ഒന്നാമത്തെ ആക്ടിവിറ്റി. അടുത്തത് നമ്മുടെ ആക്ടിവിറ്റി 2 ആണ്, ഇൻ ദ പാർക്ക്. പാർക്ക് എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയില്ലേ, പാർക്കിൽ എല്ലാവരും പോയിട്ടില്ലേ. ഇവിടെ നമ്മുടെ പാർക്കിൽ വന്നിരിക്കുന്നത് സയറയാണ്. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയില്ലേ, സയറിനെ നമ്മുടെ അവസാനത്തെ ഇംഗ്ലീഷ് സബ്ജക്റ്റിലെ അവസാനത്തെ പാഠത്തിൽ നമ്മൾ സയറെ കുറിച്ച് സയറിന്റെ കഥ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ആ സയറയാണ് പാർക്കിൽ വന്നിരിക്കുന്നത്. അപ്പൊ അവൾ വളരെയധികം ഹാപ്പിയാണ്. സയറ വെന്റ് ടു ദ പാർക്ക്, ഷീ ഫെൽറ്റ് വെരി ഹാപ്പി. ഡിസ്ക്രൈബ് ദ പാർക്ക്, പാർക്കിൽ കാണുന്ന കാര്യങ്ങൾ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ട് എഴുതാനാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ചില വാക്കുകൾ, അതായത് വരികളിൽ ചില വാക്കുകൾ വിട്ടുപോയിട്ടുണ്ട്. അത് മാത്രം ഈ പെട്ടിയിൽ, ഇത് കണ്ടോ ഇവിടെ ഈ ബോക്സ് കണ്ടോ, ഈ ബോക്സിനകത്ത് ആ വേർഡ്സ് ഉണ്ട്, അത് നോക്കിയിട്ട് ഇങ്ങോട്ട് എഴുതുക മാത്രമേ ചെയ്താൽ മതി. ഒന്നാമത്തെ വരി നോക്കിക്കേ, ദിസ് ഇസ് എ പാർക്ക്, ദേർ ഇസ് എ പോണ്ട് ഇൻ ദ പാർക്ക്. ഇതൊരു പാർക്കാണ്, ഈ പാർക്കിൽ ഒരു പോണ്ട് ഉണ്ട്. എന്താ പോണ്ട് എന്ന് വെച്ചാല് കുളം അല്ലേ, ഒരു കുളമുണ്ട്. സൈറ ഈസ് സിറ്റിംഗ് ഓൺ എ, സൈറ എവിടെയാണ് ഇരിക്കുന്നത്, സിറ്റിംഗ് ഓൺ എന്തിലായിരിക്കുന്നത്, ബെഞ്ച്. അപ്പൊ ഇതിൽ നിങ്ങൾ ബെഞ്ച് എന്നുള്ള വേർഡ് കണ്ടോ, രണ്ടാമത്തെ അല്ലെ, BENCH, ബെഞ്ച്. അപ്പൊ ഇങ്ങോട്ട് എന്ത് ചെയ്യുക, സ്പെല്ലിംഗ് തെറ്റാണ്ട് ഇങ്ങോട്ട് നോക്കി എഴുതുക, ബെഞ്ച്. എ ബോയ് ഈസ് ഓൺ ദ, ഒരു ബോയ് എവിടെയാണ് ഇരിക്കുന്നത്, ബോയ് നോക്കിക്കേ, സ്വിംഗ് എവിടെ ഇരിക്കുന്നത്, ഓൺ ദ സ്വിംഗ്. സ്വിംഗ് എന്ന് വെച്ചാൽ എന്താണ്, ഊഞ്ഞാല് അല്ലേ, സ്വിംഗ്. അപ്പൊ നമ്മൾ സ്വിംഗും സീസോയും ഒക്കെ നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നത്, നമ്മുടെ ആദ്യത്തെ പാഠത്തില്, ടു ആൻഡ്സ്. ബെനിനിസ് എനിക്ക് ഓർമ്മയുണ്ടോ, ആ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, സ്വിംഗും സീസോയും ഒക്കെ പഠിക്കുന്നുണ്ട്, സ്പെല്ലിംഗ് ഒക്കെ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ നിങ്ങൾ സ്വിംഗ് എന്നുള്ള വേർഡ് ഇവിടെ നോക്കി എഴുതുക. ദേർ ഇസ് എ ഡാഷ് ഇൻ ദ പാർക്ക്, പാർക്കിലുള്ള ഒരു സാധനത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ എന്തെഴുതാം, പിന്നെ എന്തൊക്കെയുണ്ട്, ലോട്ടസ്, സീസോ, ട്രീ, ഇതിലേത് വേണമെങ്കിലും എഴുതാം. ദേർ ഇസ് എ ലോട്ടസ് ഇൻ ദ പാർക്ക് പറഞ്ഞാൽ ശരിയാണ്, ലോട്ടസ് ഉണ്ട്. ലോട്ടസ് എന്ന് വെച്ചാൽ എന്താ, താമര അല്ലെ, താമരയുണ്ട്. ദേർ ഇസ് എ സീസോ ഇൻ ദ പാർക്ക് എന്നെങ്കിലും ശരിയാണ്, കാരണം സീസോ കണ്ടിട്ടാണ് സീസോ, സീസോ ഇല്ലേ. അപ്പൊ ദർ ഇസ് എ ട്രീ, ട്രീ എന്ന് വെച്ചാൽ മരം, മരമുണ്ട് പാർക്കിൽ, മരമുണ്ട്. അപ്പൊ ശരിയായ ഉത്തരം ട്രീ ആണ്. അപ്പൊ ഇതിൽ ഏത് വേണമെങ്കിലും എഴുതാം, ലോട്ടസ് എഴുതിയാലും സീസോ എഴുതിയാലും ട്രീ എഴുതിയാലും ശരിയാണ്. ദർ ഇസ് എ ട്രീ ഇൻ ദ പാർക്ക്. ഇനി അഞ്ചാമത് ഇതുപോലെ ഒരു വരി നമ്മൾ എഴുതുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് എന്തെഴുതാം, ദർ ഇസ് എ ലോട്ടസ് ഇൻ ദ പോണ്ട് അല്ലെ, പോണ്ടില് ഒരു ലോട്ടസ് ഉണ്ട് നമുക്ക് എഴുതാം. ദർ ഇസ് എ ലോട്ടസ് ഇൻ ദ പോണ്ട്. ഓക്കെ, ഇതാണ് ഫില്ലിങ് ചെയ്യാൻ, ഫില്ല് ചെയ്യാനാണ്, അതായത് കറക്റ്റായിട്ട് ഈ ബോക്സിലുള്ളത് കറക്റ്റായിട്ട് എഴുതുന്നതാണ് നമ്മുടെ ആക്ടിവിറ്റി 2. അത് നമ്മുടെ ആക്ടിവിറ്റി 3. ആക്ടിവിറ്റി 3 ഒരു കോൺവെർസേഷൻ ആണ്. എന്താ കോൺവെർസേഷൻ എന്ന് വെച്ചാൽ സംഭാഷണം, രണ്ടുപേർ തമ്മിൽ സംസാരിക്കുന്നത് അല്ലേ. അപ്പൊ അതിനോട് കോൺവെർസേഷൻ, രണ്ടുപേരോ മൂന്ന് പേരോ തമ്മിൽ സംസാരിക്കുന്നതാണ് കോൺവെർസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്ക് ആരൊക്കെ തമ്മിലെ നോക്കിക്കേ, സോനു വിത്ത് ഹിസ് അങ്കിൾ, സോനുവും അവന്റെ അങ്കിളും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് എഴുതേണ്ടത്. സോനു വാസ് പ്ലേയിങ് വിത്ത് എ കൈറ്റ്, ദ കൈറ്റ് സ്റ്റക്ക് ഓൺ എ ട്രീ, സോനു ബിഗേൻ ടു ക്രൈ, അങ്കിൾ സോ സോനു. അപ്പൊ സോനു കൈറ്റ് വെച്ച് കളിക്കുകയാണ്. അപ്പൊ എന്താ കൈറ്റ് എന്ന് വെച്ചാൽ, നമ്മൾ പഠിച്ചതല്ലേ കൈറ്റ്, നമ്മൾ ഫ്ലൈയിങ് കൈറ്റ് അല്ലേ, നമ്മൾ കൈറ്റിന്റെ ചാപ്റ്റർ പഠിച്ചതാണ്. കൈറ്റ് എന്ന് വെച്ചാൽ എന്താ, പട്ടം അല്ലേ. അപ്പൊ നമ്മൾ ഇവിടെ എന്താ സംഭവിച്ചത്, സോനു പട്ടം കൊണ്ട് കളിക്കുകയായിരുന്നു, പട്ടം ഒരു മരത്തിൽ തങ്ങി, അങ്ങനെ സോനു അത് എന്ത് ചെയ്യുക, പട്ടത്തിന് കിട്ടാണ്ടായപ്പോ, എടുക്കാൻ പറ്റാണ്ടായപ്പോ സോനു കരയാൻ തുടങ്ങി. അപ്പൊ ഇത് ആര് കണ്ടുകൊണ്ട് വരികയാണ്, അവന്റെ അങ്കിള് കണ്ടുകൊണ്ട് വരികയാണ് അല്ലേ. സെലക്ട് സ്വീറ്റബിൾ
സെന്റൻസസ് ഫ്രം ദ ബോക്സ് ഗിവൺ ബിലോ ആൻഡ് കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. അപ്പൊ ഇവിടെ എഴുതേണ്ടത് നമ്മളിവിടെ ബോക്സ് തന്നിട്ടുണ്ട്, അപ്പൊ അത് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള വരികളിലേക്ക് എടുത്ത് എഴുതുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ അങ്കിൾ എന്താ ആദ്യം പറയുന്നു നോക്കൂ. അങ്കിൾ ഹായ് സോനു എന്ന് പറയാണ്, ഹായ് പറയാണ് അല്ലെ. അപ്പൊ തിരിച്ച് സോനു എന്താ പറയാ, ഹായ് അങ്കിൾ, ഹായ് അങ്കിൾ. അപ്പൊ അങ്കിൾ ചോദിക്കുകയാണ് വൈ ആർ യു, വൈ ആർ യു എന്ത് ചോദിക്കും, നീ എന്തിനാണ് കരയുന്നത്, ക്രൈയിങ്. ഇവിടെ എഴുതിയിട്ടുണ്ട് ക്രൈയിങ്, കണ്ടോ ഇവിടെ എഴുതണം ക്രൈങ് എഴുതണം. നമ്മളത് എഴുതാൻ വിട്ടുപോയതാണ്, ഇവിടെ എഴുതണം വൈ ആർ യു ചോദിച്ചിട്ട് ഇവിടെ ക്രൈങ് എന്നുള്ളത് നോക്കി എഴുതുക. ഇപ്പൊ സോനു പറയണം എന്തിനാവൻ കരയുന്നത്, കാരണം പറയാണ് അല്ലെ. എന്തിനാവൻ കരയുന്നത്, എന്റെ പട്ടം കളഞ്ഞുപോയി, ഐ ലോസ്റ്റ് മൈ കൈറ്റ്, എനിക്ക് പട്ടം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് അവൻ കരയുന്നത്. അപ്പൊ റീസൺ പറയാണ്, കാരണം പറയാണ് ഐ ലോസ്റ്റ് മൈ കൈറ്റ്. അപ്പൊ അങ്കിൾ ചോദിക്കുകയാണ് വേർ ഇസ് ഇറ്റ്, എവിടെയാണ്. അപ്പൊ സോനു എവിടെയാണ്, പട്ടം എവിടെയാണ് പറയണല്ലേ. ഇറ്റ് ഈസ് ഓൺ ദ ട്രീ, അത് മരത്തിലാണ്, ഇറ്റ് ഈസ് ഓൺ ദ ട്രീ. അപ്പൊ അങ്കിൾ എന്ത് പറഞ്ഞു, ഡോണ്ട് വറി ഐ വിൽ ഹെൽപ്പ് യു, നീ വിഷമിക്കണ്ട, ഞാൻ നിന്നെ സഹായിക്കാം. അപ്പൊ സോനു എന്ത് പറയും, താങ്ക് യു അങ്കിൾ. അപ്പൊ ഈ കണ്ടില്ലേ, ഇതുപോലെ കറക്റ്റ് ആയിട്ടുള്ള വരികൾ സെന്റൻസുകൾ എടുത്ത് എഴുതണം. ഈ ബോക്സിൽ നിന്നും കറക്റ്റ് ആയിട്ട് സെന്റൻസുകൾ ഇങ്ങോട്ട് എടുത്ത് എഴുതുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് ഈ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തത് ആഡ് മോർ ലൈൻസ്, വരികൾ കൂട്ടിച്ചേർക്കുക. ഇവിടെ നോക്കുക എന്തൊക്കെയുള്ള, ഒരു കാറും ഉണ്ട്, ഒരു ബൈസൈക്കിളും ഉണ്ട്. ഓക്കെ, അപ്പൊ കാറിനെ കുറിച്ചിട്ടാണ് ഈ നാല് വരി എഴുതിയിരിക്കുന്നത്. ഇതേപോലെ നമ്മൾ എന്തിനെ കുറിച്ച് എഴുതുക, ഈ ബൈസൈക്കിളിനെ കുറിച്ചിട്ട് എഴുതുകയാണ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ വരി എന്താ, കാർ കാർ കാർ, കാർ മൂന്ന് വട്ടം എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്ത് എഴുതണം, ബൈസൈക്കിൾ ബൈസൈക്കിൾ ബൈസൈക്കിൾ. കാർ ഓൺ ദ റോഡ്, കാർ എവിടെ കൂടെ പോകുന്നത്, റോഡിലൂടെ പോകുന്നു അല്ലെ. സൈക്കിൾ ഏതിലൂടെയാ പോവുക, വെള്ളത്തിലൂടെയാണോ, അല്ല റോഡിലൂടെ. അപ്പൊ ബൈസൈക്കിൾ ഓൺ ദ റോഡ്. ഫോർ ബിഗ് വീൽസ്, നാല് വലിയ ചക്രങ്ങളുണ്ട്. സൈക്കിളിന് എത്ര ചക്രങ്ങളാണ് ഉള്ളത്, ടു ബിഗ് വീൽസ്. മൂവിങ് വെരി ഫാസ്റ്റ്, വേഗത്തിൽ പോകുന്നു സൈക്കിളും, മൂവിങ് വെരി ഫാസ്റ്റ്. കണ്ടോ, ഇതേപോലെ വരികൾ കൂട്ടിച്ചേർക്കുകയാണ് പറയേണ്ടത്. അപ്പൊ ഇതുപോലെ നമ്മൾ സൈക്കിളിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ ബസ് ആണെങ്കിൽ എന്തെഴുതണം, ബസ് 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 ഓൺ ദ റോഡ്, എത്ര വീൽസ് ആണെന്ന് എഴുതുക, അതിൽ മൂവിങ് വെരി ഫാസ്റ്റ് അല്ലേ. അപ്പൊ ഇതുപോലെ ഏത് വെഹിക്കിൾ ആണോ തരുന്നത് അതിനെ കുറിച്ചിട്ട് നാല് വരി എഴുതുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തത് ആക്ടിവിറ്റി ഫൈവ്, ഐ ഒരു റിഡിൽസ് ആണ്, അതായത് കടങ്കഥകൾ പോലെ കടങ്കഥകളാണ്. ഒന്നാമത്തെ ഐ ആം വെരി സ്മോൾ, ഐ ഈറ്റ് ഷുഗർ, ഐ ഹാവ് സിക്സ് ലെഗ്സ്, ഞാൻ വളരെ ചെറിയതാണ്, ഞാൻ പഞ്ചസാര കഴിക്കും, എനിക്ക് ആറ് കാലുകളുണ്ട്. ആരാണ് ഉത്തരം, എന്താണ് ആറ് കാലുകൾ ഉണ്ട് അല്ലെ, ഏത് ജീവിയാണ്, വളരെ ചെറിയൊരു ജീവിയാണ്. നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്, ഒന്നാം ഇംഗ്ലീഷിലെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ആൻഡ് ഉറുമ്പ് അല്ലെ, ആൻഡ് എന്താ ആൻഡിന്റെ സ്പെല്ലിംഗ്, എ എൻ ടി അല്ലേ, നമ്മൾ ബെന്നിനെ സെന്നിനെ ഒക്കെ പഠിച്ചതല്ലേ, ആൻഡ് എ എൻ. അടുത്തത് ഐ ആം എ ബേർഡ്, ഐ ലേ എഗ്സ്, ഐ സേ ക്ലക്ക് ക്ലക്ക്, ഞാനൊരു ബേർഡാണ്, ഞാൻ മുട്ടകൾ ഇടും, അതേപോലെ ഞാൻ എന്ത് എങ്ങനെ കരിയാ, ക്ലക്ക് ക്ലക്ക് എന്ന് പറഞ്ഞ കരയും. ആരാണ്, ഹാൻ, എച്ച് ഇ എൻ ഹാൻ. അടുത്തത് ഐ ആം ദ കിങ് ഓഫ് ആനിമൽസ്, ഐ ലിവ് ഇൻ ഫോറസ്റ്റ്, മൃഗങ്ങളുടെ രാജാവ് ഞാനാണ്, ഞാൻ കാട്ടിലാണ് താമസിക്കുന്നത്. ആരാണ് മൃഗങ്ങളുടെ രാജാവ്, ആരാണ്, ലയൺ അല്ലെ, ലയൺ, ലയൺ സ്പെല്ലിംഗ് എഴുതുക. അപ്പൊ ഇത് മൂന്ന് കടങ്കഥ പറഞ്ഞില്ലേ, ഇതേപോലെ ഒരു ഉണ്ടാക്കാനാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു അനിമലിനെ കുറിച്ചിട്ട് ഒരു കടങ്കഥ ഉണ്ടാക്കുക. ഇതുപോലെ ഐ ആം ആൻ അനിമൽ, ഐ കാച്ച് റാറ്റ്സ്, ഐ ഡ്രിങ്ക് മിൽക്ക്, ഞാനൊരു മൃഗമാണ്, ഞാൻ എലികളെ പിടിക്കും, ഞാൻ പാല് കുടിക്കും. ആരാണ്, ക്യാറ്റ്. അപ്പൊ ഇതേപോലെ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു അനിമലിനെ കുറിച്ച് റിഡിൽ ഉണ്ടാക്കുക. അടുത്ത ലാസ്റ്റ് ആക്ടിവിറ്റി, ആക്ടിവിറ്റി സിക്സ്, ക്രോ ആൻഡ് ക്യാറ്റ്, ഇവിടെ ഒരു സ്റ്റോറിയാണ്, ഒരു പിക്ചേഴ്സ് തന്നിട്ടുള്ള സ്റ്റോറിയാണ്. എ ഇതാണ്, ഒരു ക്യാറ്റാണിത്. എ ക്യാറ്റ് വാസ് സിറ്റിംഗ് അണ്ടർ എ, ഇതെന്താ ട്രീ, ഒരു മരത്തിന്റെ അടിയിൽ ഒരു പൂച്ച ഇരിക്കുന്നു. ഷീ സോ എ ക്രോ, അവള് ഒരു കാക്കയെ, ഇത് ക്രോയാണ്, കണ്ടു ക്രോന്റെ കഥയല്ലേ ഇത്. ഷീ സോ എ ക്രോ, ദ ക്രോ വാസ് ഓൺ ദ ട്രീ, ആ കാക്ക എവിടെ ഇരിക്കുന്നത്, മരത്തിന്റെ മുകളിൽ. ദർ വാസ് എ ഫിഷ് ഇൻ ദ മൗത്ത് ഓഫ് ദ ക്രോ, ക്രോന്റെ വായിൽ ഒരു ഫിഷ് ഉണ്ട്, മീൻ ഉണ്ട്. ദ ക്രോ സോ ദ ക്യാറ്റ്, ആ കാക്ക പൂച്ചയെ കണ്ടു. ദ ക്രോ ഗേവ് ദ ഫിഷ് ടു ദ ക്യാറ്റ്, ആ കാക്ക മീൻ പൂച്ചയ്ക്ക് കൊടുത്തു. ദേ ബിക്കേം ഫ്രണ്ട്സ്, അവർ നല്ല കൂട്ടുകാരായി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ നാല് ചോദ്യങ്ങളുണ്ട്, അതിന് ഉത്തരം എഴുതുക. ഒന്നാമത്തെ ചോദ്യം, ഹു വാസ് സിറ്റിംഗ് അണ്ടർ ദ ട്രീ, മരത്തിന്റെ അടിയിൽ ആരാണ് ഇരിക്കുന്നത്, ക്യാറ്റ്. രണ്ടാമത്തെ, വാട്ട് വാസ് ദർ ഇൻ ദ മൗത്ത് ഓഫ് ദ ക്രോ, കാക്കയുടെ വായിൽ എന്താണ്, ഫിഷ്. മൂന്നാമത്തെ, ഹു ഗേവ് ഫിഷ് ടു ദ ക്യാറ്റ്, ക്യാറ്റിന് മീൻ കൊടുത്തത് ആരാണ്, ക്രോ, കാക്ക അല്ലെ. നാലാമത്തെ,
ഡ്രോ എ പിക്ചർ ബേസ്ഡ് ഓൺ ദ സ്റ്റോറി. നമ്മളിപ്പോൾ സ്റ്റോറി പറഞ്ഞില്ലേ, അത് റിലേറ്റ് ചെയ്ത ഒരു ചിത്രം വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ചിത്രം വരച്ച് കളർ കൊടുക്കുക. അത് നമ്മൾ പറഞ്ഞു ഒരു മരത്തിന്റെ അടിയിൽ പൂച്ചയിരിക്കുന്നു, മരത്തിന്റെ മേലെ കാക്ക, കാക്കയുടെ വായിൽ മീന്, അല്ലേ? അപ്പൊ ഈ ചിത്രം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അറിയുന്ന പോലെ വരയ്ക്കുക, വരച്ച് നിറമൊക്കെ കൊടുക്കുക. ഇത്രയുമാണ് നമ്മുടെ ഈ ചോദ്യ പേപ്പറിലെ ആക്ടിവിറ്റീസ്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ക്ലാസ് ഇഷ്ടമായോ? അപ്പൊ ഇതുപോലെ ഇനിയും ഒരുപാട് ചോദ്യ പേപ്പറുകൾ നമ്മൾ ആൻസർ ചെയ്തിടുന്നതായിരിക്കും, നമ്മൾ ആൻസർ ചെയ്തിടുന്ന ക്ലാസ്സുകൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ഇതുപോലെ ഒരുപാട് ചോദ്യ പേപ്പറുകൾ ചെയ്തു നോക്കുക. താങ്ക് യു.